തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് പറയാനുള്ള ഇത് കേൾക്കാം. വ്യക്തിഹത്യ യു ഡി എഫ് അലങ്കാരമായി തുടരുന്ന ഒരു സാഹചര്യം. കെ വി തോമസ് മാഷിൻ്റെ സഹോദരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുഃഖത്തിൽ കഴിയുന്ന മുതിർന്ന നേതാവിനെ പോലും വിട്ടില്ല യു ഡി എഫ്. കോൺഗ്രസ് നേതാക്കളും ആക്ഷേപിച്ചു, മാൻഡ്രേക്കെന്നും ഷോ കേസിൽ പോലും വെക്കാൻ കൊള്ളില്ലെന്നും ഒക്കെയാണ് കെ വി തോമസ് മാഷിനെ വി ഡി സതീശൻ പരാമർശങ്ങളിലൂടെ കുത്തിനോവിച്ചത്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ തൃക്കാക്കര എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാം. തൃക്കാക്കര ശബ്ദത്തിലേക്ക്. കെ വി തോമസിനെതിരെയുള്ള വ്യക്തി അധിക്ഷേപങ്ങൾ നിർത്താതെ തുടരുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ തൃക്കാക്കരയിലുള്ളവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ, കെ വി തോമസിനെ പറ്റി വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? വി ഡി സതീശൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇല്ലേ, ഈ പണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു, ചാകാൻ പോണ കോഴി നെല്ലധികം തിന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു സംവിധാനമാണ് ഇപ്പോൾ വി ഡി സതീശൻ വാദം വരാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കെ വി തോമസ് ഇപ്പം നമ്മളുടെ വീട്ടിൽ ഇതുപോലെ എല്ലാവർക്കും അറിയാവുന്ന മീഡിയയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്, കെ വി തോമസിൻ്റെ സഹോദരൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടാണ് കെ വി തോമസിന് എന്തായാലും അവരുടെ ചടങ്ങുകളൊന്നും കഴിയാണ്ട്, ഞങ്ങളെ ഞാനൊരു ക്രിസ്ത്യൻസാണ്, അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ 30 ദിവസം കഴിയാണ്ട് നമുക്ക് ഇങ്ങനെയുള്ളൊരു പ്രവർത്തനത്തിലോ ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമുക്കുള്ളത്. അപ്പോൾ അതൊക്കെ വി ഡി സതീശൻ അറിയാം, എങ്കിൽ പോലും രാഷ്ട്രീയപരമായിട്ട് ഇല്ലേ തോൽവിയുടെ ഒരു വക്കിലെത്തി നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ യു ഡി എഫിനുള്ളത്. ഈ സതീശൻ്റെ വിമർശനങ്ങളെ പറ്റി, കെ വി തോമസിനെതിരെയുള്ള ഈ വിമർശനങ്ങളെ പറ്റി എന്താണ് പറയാനുള്ളത്? കെ വി തോമസിൻ്റെ വിമർശനങ്ങളെ പറ്റി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് ഇപ്പോൾ അങ്ങനെ ഇറങ്ങാൻ കഴിയാത്തതെന്നുള്ളതാണ് എനിക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ചേട്ടാ, ചേട്ടാ, ഇപ്പോൾ തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് തൃക്കാക്കര മണ്ഡലം. അപ്പം എന്താണ് ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയാനുള്ളത്? ആരായിരിക്കും ഇവിടെ വരാൻ സാധ്യത? ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ ഇവിടെ ഡോക്ടർ ജോ ജോസഫ് തന്നെ ജയിക്കുള്ളൂ. കാരണം ഈ ഡോക്ടറെ കുറിച്ച് ഈ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. വി ഡി സതീശൻ കെ വി തോമസിനെ പറ്റി പറഞ്ഞ വിമർശനങ്ങൾ ചേട്ടൻ കേട്ടിരുന്നോ? അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? തോമസ് മാഷിനെയും വി ഡി സതീശനെയും കൂടി കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം തോമസ് മാഷ് ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് സതീശൻ മണ്ഡലം കമ്മിറ്റിയിൽ വരെ വന്നിട്ടില്ല. പിന്നെ സതീശനും സുധാകരൻ എന്നൊക്കെ പറഞ്ഞ വാവോയ കോടാലികളാണ്. കോൺഗ്രസിൻ്റെ കേരളത്തിലെ പതനത്തിൻ്റെ മുഖ്യ കാരണം ഇവർ രണ്ടുപേരുമാണ്. തോമസ് മാഷിൻ്റെ ഒരു സഹോദരൻ മരണപ്പെട്ട്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ തോമസ് മാഷ് ഇപ്പോൾ പ്രചരണത്തിൽ ഇറങ്ങാത്ത. തീർച്ചയായിട്ടും ഇതിനകത്ത് ദുഃഖാചരണമൊക്കെ കഴിഞ്ഞാൽ തോമസ് മാഷ് ഈ ഫുൾ ടൈം ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങും. സതീശൻ പറഞ്ഞ പോലെ അല്ല, തോമസ് മാഷ് വേറെ, സതീശൻ വേറെ. ഇപ്പോൾ ഇവർക്ക് തന്നെ പേടിയാണ്. നമ്മുടെ മെട്രോ റെയിലിനൊക്കെ കുറ്റം പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രചാരണം നടത്തുന്നത് മെട്രോ റെയിൽ അവർ കൊണ്ടുവന്നതെന്നും പറഞ്ഞാണ് മെട്രോ റെയിലിനൊക്കെ പ്രചാരണം നടത്തുന്നത്. അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ ഈ വി ഡി സതീശൻ അതുപോലെ ആൾക്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാവോടെ പോലെ നിങ്ങൾക്ക് അറിയാമല്ല. ഇപ്പോൾ സുധാകരനൊക്കെ പറഞ്ഞ കേസ് നിങ്ങൾക്ക് അറിയാമല്ല. അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളൂ. വി ഡി സതീശൻ്റെ ഈ ഒരു വിമർശനത്തെ പറ്റി എന്താ പറയാനുള്ളത്? വി ഡി സതീശൻ്റെ വിമർശനം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം അങ്ങേരൊക്കെ പല കാര്യങ്ങളും പറയുന്ന ഒന്നും കാര്യങ്ങളും ഇവിടെ നടപ്പാകുന്നില്ല. ഇപ്പോൾ സുധാകരൻ പറഞ്ഞു മുഖ്യമന്ത്രിയെ പറ്റി മോശമായ രീതിയിലൊരു അവഹേളനം സംസാരിച്ചു, അതുമൊക്കെ വെറും കുറഞ്ഞ രീതിയിലുള്ളൊരു പ്രസംഗമായിട്ടേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. എന്തായാലും നല്ലൊരു ഇലക്ഷനാണ്, നല്ലൊരു തെരഞ്ഞെടുപ്പാണ്, നല്ല രീതിയിൽ ചൂടേറിയ ഒരു ഇലക്ഷൻ ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. വാശിയേറിയ ഇലക്ഷനാണ് നടക്കുന്നത്. എന്തായാലും യു ഡി എഫിൻ്റെ മണ്ഡലമാണ്, എന്തായാലും ഈ പ്രാവശ്യം തിരിച്ചുപിടിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വ്യക്തി അധിക്ഷേപത്തിനാണ് യു ഡി എഫ് കൂടുതലും പ്രാധാന്യം നൽകുന്നത്. എന്നാൽ തൃക്കാക്കരക്കാർക്ക് ഇതിനോട് യോജിപ്പില്ലെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. തൃക്കാക്കരയിൽ നിന്നും ക്യാമറമാൻ സിയാദ് ഗുലാമിനൊപ്പം പൗർണമി പവിത്രൻ.